യേശുക്രിസ്തു ഗിരിപ്രഭാഷണം നടത്തിയ ആ മൗണ്ടനിൽ ഞാനായിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം ആദ്യം മുതലുള്ള വാക്യങ്ങൾ ഈ മൗണ്ടനിൽ നിന്നുകൊണ്ടാണ് യേശുക്രിസ്തു സംസാരിപ്പാൻ ഇടയായത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യം. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവിടെ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായ് മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചെന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെയും കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിലെ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. ഈ തിബരിയാസ് കടലിൻ്റെ കരയിൽ നിന്നും കർത്താവ് ഈ മലമുകളിലേക്ക് കയറി വന്നു. ഈ മലയിൽ പുരുഷാരത്തെ കണ്ടപ്പോൾ യേശുക്രിസ്തു തിരുവായി മൊഴിഞ്ഞു പറഞ്ഞ ഗിരിപ്രഭാഷണമാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യത്തിൽ നാം ഇപ്പോൾ വായിക്കാനിടയായത്. നൗ ഐ ആം ഇൻ ബിയാറ്റിറ്റ്യൂഡ് മൗണ്ടൻ. യേശുക്രിസ്തു ഗിരിപ്രഭാഷണം നടത്തിയ അതേ മലയിൽ, അതേ സ്ഥലത്ത് ആയിരിക്കുവാൻ ദൈവം സഹായിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു.